ഇവിടെ ശ്രീകൃഷ്ണൻ രാധയുടെ സമീപത്തെത്തിയിട്ട് രാധയോട് ക്ഷമാപണം ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു തത്വശാസ്ത്രമുണ്ട്. രാധയ്ക്ക് ഉള്ളിൽ ഭക്തിയാണെങ്കിലും രാധ ക്ഷമാപണത്തെ നിരസിക്കുന്നു. രതിയിൽ മുഴുകിയ ഭക്തിയുടെ പാരമ്യത്തിൽ എത്തുകയാണ് ഇവിടെ. ഇവിടെ രണ്ട് അഷ്ടപദികൾ മാറി മാറി പാടുകയാണ്. ശ്രീകൃഷ്ണൻ രാധയോട് മാത്രമേ കീഴടങ്ങിയിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഒരു വരി, സ്മരകരളഖണ്ഡനം മമ ശിരസി മണ്ഡനം ദേഹിപദ പല്ലവ മുദാരം. ജയദേവകവി ദേഹിപദ പല്ലവ മുദാരം എന്ന് എഴുതണം എന്ന് വിചാരിച്ച് അത്ര ശ്രീകൃഷ്ണനെ അവമാനിക്കണ്ട എന്ന് കരുതി എഴുതിയില്ല. അദ്ദേഹം എണ്ണ തേച്ച് സ്നാനത്തിനായി പോവുകയും ചെയ്തു. ഈ സമയത്ത് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ജയദേവൻ്റെ വേഷത്തിൽ വന്നു അത്രേ. എന്നിട്ട്
പത്മാവതി ജയദേവരുടെ പത്നിയായിട്ടുള്ള പത്മാവതിയുടെ കയ്യിൽ നിന്നും ആ കുറിപ്പ് മേടിച്ച് ദേഹി പദ പല്ലവമുദാരെന്ന് ശ്രീകൃഷ്ണൻ തന്നെ എഴുതി എന്ന് മാത്രമല്ല പത്മാവതിയുടെ ഉടുത്ത വസ്ത്രത്തിൽ നിന്നും കണ്ണിൽ എണ്ണ പോയതായിട്ട് കണ്ണ് തുടച്ചു അതിൽ കരിമഷിയും പുരണ്ടിട്ടുണ്ട് അങ്ങനെ ശ്രീകൃഷ്ണൻ പോയി ജയദേവർ കുളി കഴിഞ്ഞതൊന്ന് നോക്കുമ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ചുവെങ്കിലും അത് എഴുതിയിട്ടില്ലായിരുന്നു പത്മാവതിയോട് ചോദിച്ചു ഇതാരാണ് എഴുതി അങ്ങല്ലേ ഇവിടെ വന്ന് എഴുതിയത് ഞാനോ ഇതാ അങ്ങ് എൻ്റെ കണ്ണിൽ തുടച്ച മഷി ഇതാ ജയദേവർക്ക് കാര്യം മനസ്സിലായി പിന്നെയുള്ള അഷ്ടപദികളിൽ ജയ പത്മാവതി രമണ എന്ന് അദ്ദേഹം ശ്രീകൃഷ്ണനെ സംബോധന ചെയ്തിട്ടുണ്ട് ശ്രീകൃഷ്ണൻ്റെ പത്മാവതിയുടെ ഭർത്താവായിട്ട് വന്ന പത്മാവതി രമണ എന്ന് ശ്രീകൃഷ്ണനെ അദ്ദേഹം സംബോധന ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വരി അത്രയും പ്രാധാന്യമർഹിക്കുന്നതാണ് ശ്രീകൃഷ്ണൻ ഏറ്റവും കൂടുതൽ താണുപോയി രാധയുടെ അടുത്ത് മാത്രം വേറെ ആരുടെ അടുത്തും കൃഷ്ണൻ തോറ്റിട്ടില്ല സ്മരകരളഖണ്ഡനം മമ ശിരസി മണ്ഡനം സ്മരകരളഖണ്ഡനം മമ ശിരസി മണ്ഡനം ദേഹി പദ പല്ലവ ഉദാരം ദേഹി പദ പല്ലവ ഉദാരം